ചാനൽ കാണുന്നതെങ്കിൽ കോഡ്സൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാർത്ഥിക്കാം. കരുണ്യവനായ കർത്താവേ, ഞങ്ങളെ നീ വീണ്ടും ഈ ഒരു സംരംഭത്തിലേക്ക് കൂട്ടിച്ചേർത്തത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത് മുഖാന്തിരം അനേകർക്ക് ആത്മീയമായ പ്രകാശം ലഭിക്കുവാനും ആത്മീയമായ ഉത്തേജനം ഉണ്ടാകുവാനും നിന്നെക്കുറിച്ചുള്ള അറിവിൽ വളർന്നു വരുവാനും നിന്റെ സത്യങ്ങളെ ഗ്രഹിപ്പാനും തക്കവണ്ണം പര്യാപ്തമായ വിധത്തിൽ നീ ഇതിനെ ഉപയുക്തമാക്കണമേ. കർത്താവേ, ഇത് സംസാരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിച്ച് ആത്മാവിൽ നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് വരുത്തണമേ. ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് നിയന്ത്രിച്ച് പരിപാലിക്കണമേ. ഇപ്പോഴും എപ്പോഴും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ. സ്ത്രീയേക, ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഗോഡ്സ് ഓൺ ടി വി പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. യോഹന്നാൻ ശുലിഹ എല്ലാം വിശദമായി പറയുന്ന ഒരാളാണ്. അങ്ങനെ വിരലിട്ടിരുന്നു എങ്കിൽ യോഹന്നാൻ അത് പ്രസ്താവിക്കുമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. വിരലിങ്ങോട്ട് നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ വിരലിട്ടു. എന്നിട്ട് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു എന്ന് യോഹന്നാൻ എഴുതുമായിരുന്നു. അങ്ങനെ ചെയ്തെങ്കിൽ, ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പാരമ്പര്യം അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് പാരമ്പര്യത്തിന്റെ പിമ്പിൽ വേദപുസ്തകത്തിന്റെ സാക്ഷ്യം ഇല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിൽക്കാലത്ത് വന്ന ഒരു പാരമ്പര്യമാണ്. അങ്ങനെ വിരലിട്ടു, അപ്പോൾ വിരൽ രണ്ടായി, രണ്ടായിട്ട് പെട്ടമായി, അങ്ങനെ തോമാശ്രീയായി കൈമുത്തി, അങ്ങനെ പാരമ്പര്യം വന്നു എന്നുള്ളത് മൂന്നാം നൂറ്റാണ്ട് മുതൽ പവിത്ര സഭയിൽ, സുറിയാനി സഭയിൽ വന്ന ഒരു പാരമ്പര്യമാണ്. അതിനെ നമ്മളിപ്പോഴും പറയുന്നു. ചില ചിത്രങ്ങൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കർത്താവിൻ്റെ വിലാപ്പുറത്ത് ഒരാൾ കൈയിട്ടും കൊണ്ടിങ്ങനെ നിൽക്കുന്ന ചിത്രം പഴയ സിമാരി ചാപ്പലിൽ ഇരിപ്പുണ്ടായിരുന്നു. ഒരെണ്ണം അതുപോലെ പുറകിൽ, തോളോസിൻ്റെ പുറകിൽ. അപ്പോൾ അതിങ്ങനെ മറ്റു പലയിടത്തും കണ്ടിട്ടുണ്ട്. അതിന് ആധാരം നിന്റെ വിരലി ഇങ്ങോട്ട് നീട്ടി എൻ്റെ വിലാപ്പുറത്ത് നിന്റെ വിരലി ഇടുക എന്ന് കർത്താവ് പറഞ്ഞു എന്നുള്ളത് അപ്പോൾ യോഹന്നാൻ ചെയ്തിരിക്കും. ആ കർത്താവ് പറഞ്ഞതല്ലേ? അങ്ങനെ ചെയ്തപ്പോൾ അവൾ സംഭവിച്ചതാണ്. അതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അസംഷൻ നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. എന്നാൽ എനിക്കത് പറയാനുള്ളത്, ആ പാരമ്പര്യത്തിന് ആധാരമായിട്ട് ഇവിടെ തെളിവൊന്നും വേദപുസ്തകത്തിലില്ല. അങ്ങനെ ഇട്ടിരുന്നു എങ്കിൽ യോഹന്നാൻ ശുലിഹ അത് പരാമർശിക്കാതിരിക്കയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും തിരിയാത്ത ആളാണ്. അപ്പൊ ഇതൊരു സുപ്രധാനമായ സംഭവമാണ്. ആ സംഭവം അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും അത് പരാമർശിക്കപ്പെടുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പോകട്ടെ, ഞാൻ ആ പേരിനെ പറ്റി, ആ ദിദിമോസ് അല്ലെങ്കിൽ തോമ അല്ലെങ്കിൽ ദിദിമോസ് എന്നുള്ള പേരിനെ പറ്റിയുള്ള പരാമർശമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി നമ്മൾക്ക് തോമാശ്ലീഹായുടെ മൂന്ന് പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ എന്നുള്ളതിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം. ആദ്യമായിട്ട് നാം വായിക്കുന്നത് 11:16 11:16, ദിദിമോസ് എന്ന് പേരുള്ള തോമാസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണം, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക. ഇതെന്താ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്? ഇതിൻ്റെ പശ്ചാത്തലം, ലാസർ രോഗിയായി കിടക്കുന്നു എന്ന് കർത്താവിനെ അറിയിച്ചു. ലാസറിനെ കർത്താവ് സ്നേഹിച്ചു. അതെ സ്നേഹിതനായ ലാസർ എന്നാ പറയുന്നത്. മാർത്തയും മറിയയും ലാസറിനെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ സ്നേഹിതനായ ലാസർ രോഗിയായിരിക്കുന്ന വിവരം
കർത്താവിനെ അറിയിച്ചു. പക്ഷെ അന്നേരം കർത്താവ് ഉടനെയേറ്റ് പോയില്ല, ലാസറും മരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുക്കവും കഴിഞ്ഞു. പിന്നീട് കർത്താവ് അവരോട് പറയുക, നമുക്ക് ബേഥാന്യയിലേക്ക് പോകാം. ബേഥാന്യ എന്ന് പറയുന്നത് ലാസറിൻ്റെ ഭവനമാണ്, അവിടേക്ക് നമുക്ക് പോകാം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ അപകടത്തെപ്പറ്റി വേഗത്തിൽ തിരിച്ചറിഞ്ഞ ശ്രീഹായ ഉടനെ തോമാശ്രീ പറയുക, കർത്താവ് മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു അങ്ങോട്ട് പോകരുതേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ ജെറുസലേമിൽ ചെന്നപ്പോൾ യഹൂദൻ പരീശന്മാരും മറ്റും കല്ലെറിയാൻ തുടങ്ങിയാൽ നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടതാണ്. ഇനി നമ്മൾ അതിനടുത്തുള്ള അതിൻ്റെ പ്രാന്തപ്രദേശമാകുന്ന ബേഥാന്യയിൽ എത്തുമ്പോൾ അവരുടെ ആക്രമം ഉണ്ടാകും, നമുക്ക് രക്ഷപ്പെടാൻ പ്രയാസം, അവിടെ പോകണ്ട എന്ന് മറ്റ് ശിഷ്യന്മാരൊക്കെ പറഞ്ഞ് കർത്താവിനെ വിലക്കിയപ്പോൾ തോമാശ്ലീഹ പറഞ്ഞത് എന്താ, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. രണ്ടു കാര്യങ്ങൾ ആ പ്രസ്താവനയിലുണ്ട്. ഒന്ന്, ഒരു ക്രാന്തദർശിത്വം, സാഹചര്യങ്ങളെ വിലയിരുത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. അതെന്താ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? അവിടെ പോയാൽ മരണമാണ്, ശരിയല്ലേ? സംഭവിക്കുകയും ചെയ്തു. അവിടെ പോയാൽ അപകടമാണ്. അത് തോമാശ്ലീഹ നന്നായി മനസ്സിലാക്കി. അവിടെ പോയാൽ മരണമാണ് സംഭവിക്കുന്നത്, അപകടകരമായ ഒന്നാണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള വിവേകം, ക്രാന്തദർശിത്വം, അതേപ്പറ്റിയുള്ള ഇവാലുവേഷൻ, സാഹചര്യങ്ങളെ വിലയിരുത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അത് വളരെ ആവശ്യമാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സാഹചര്യങ്ങളെപ്പറ്റി വിലയിരുത്തുവാനും ഭവിഷ്യത്തുകളെപ്പറ്റി മനസ്സിലാക്കുവാനും എന്തൊക്കെ സംഭവിക്കാം എന്ന് നേരത്തെ കൂട്ടി മനസ്സിലാക്കുവാനും കഴിയേണ്ടത് ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. തോമാശ്ലീഹ ആ ഒരു വിധത്തിൽ അവിടെ സംഭവിക്കാവുന്നതിനെ പറ്റി മുൻകൂട്ടി ചിന്തിച്ച് അറിഞ്ഞ് പ്രസ്താവിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ക്രാന്തദർശിത്വം, പാർശ്വം കാര്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, ഇത് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയിരിക്കുന്ന ഒന്നാണ്. വസ്തുതകളെ മനസ്സിലാക്കുവാനും ശരിയായി വിലയിരുത്തി ഭവിഷ്യത്തുകളെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി വിലയിരുത്തുവാനും കഴിയേണ്ടത്. രണ്ടാമത്തെ കാര്യം ഗുരുഭക്തിയാണ് അതിൽ നിഴലിട്ട് നിൽക്കുന്നത്. എന്തുവാ പറഞ്ഞത്? അവനോടുകൂടി നമുക്കും പോകാമെന്നല്ല പറഞ്ഞത്, പിന്നെ മരിക്കേണ്ടതിന് നമുക്ക് പോകാം. അപ്പോൾ അത്രമാത്രം ഗുരുവിനോടുള്ള ആ ഭക്തിയും ആദരവും സ്നേഹവും തൻ്റെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുക, നമുക്ക് അവനോടുകൂടി നമുക്ക് മരിക്കാം എന്ന് പറയുന്നത് ആ കർത്താവിനോടുള്ള തോമാശ്ലീഹായുടെ അദമ്യമായ സ്നേഹവും ഭക്തിയും അറ്റാച്ച്മെൻറ്റ് ആ അടുപ്പവും ഉറപ്പവും എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ്. അവനോടുകൂടി മരിക്കേണ്ടതിന് നമുക്കും പോകാം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ പ്രസ്താവനയിൽ നാം കാണുന്നത്. ഒന്ന്, അവൻ്റെ ക്രാന്തദർശിത്വം, സാഹചര്യങ്ങളെ വിലയിരുത്തുവാൻ ഭവിഷ്യത്തുകളെ പറ്റി നേരത്തെ കൂട്ടി മനസ്സിലാക്കുവാനുള്ള ആ ഒരു കഴിവ്. രണ്ടാമത്തെ കഴിവ് എന്ന് കാര്യം എന്ന് പറയുന്നത് കർത്താവിനോടുള്ള അദമ്യമായ മറ്റാർക്കും അസാധാരണമായ സ്നേഹവും ആ ഒരു ബന്ധവും അടുപ്പവും ഉള്ളതുകൊണ്ട് അവനോട് മരിക്കാൻ നമുക്ക് ഒരുക്കമാണ്, നമുക്ക് പോകാം എന്ന് സഹശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു അനുഭവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്ത് വലിയൊരു കാര്യമാണ് ഇത്! ഇന്ന് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? നാം ജീവിക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തുക. ഒന്ന്, അവിടെ വരാമാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയെന്ന് നേരത്തെ കൂട്ടി തിരിച്ചറിയുക. രണ്ട്, കർത്താവിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റ്, അത് വളരെ വലുതായി, അതാണ് എല്ലാത്തിനും അധികമായി നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്.